ഇവിടെ കേരളത്തിൽ ചില പത്രങ്ങളും മാധ്യമങ്ങളും കള്ളപ്രചരണങ്ങൾ നടത്താൻ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. കള്ളം പറഞ്ഞാലും ഇവിടെ ആർക്കെതിരെയും കേസെടുക്കാനോ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ആരുമില്ല. എന്നാൽ സത്യങ്ങൾ അതുപോലെ തുറന്നു കാണിച്ചാൽ അവിടെ കേസെടുക്കാൻ ആളുണ്ട് എന്നതാണ് സത്യം. മണിപ്പൂർ വിഷയത്തിൽ നരേന്ദ്രമോദി ഒരു വാക്കുപോലും ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്നാൽ അതിനെതിരെ ശബ്ദുയർത്തുന്നവരെ അഴിക്കുള്ളിലാക്കുക, നല്ല ബി ജെ പി രാഷ്ട്രീയ അജണ്ട തന്നെ. ഇപ്പോൾ വംശീയ കലാപം തുടരുന്ന മണിപ്പൂർ സംസ്ഥാന സർക്കാരിന്റെയും പോലീസിന്റെയും വിവേചനം തുറന്നുകാട്ടിയ പത്രാധിപന്മാരുടെ അഖിലേന്ത്യാ സംഘടനയായ എഡിറ്റേഴ്സ് ഗിൽഡിനെതിരെയാണ് സംസ്ഥാന ബി ജെ പി സർക്കാർ കേസെടുത്തത്. മണിപ്പൂർ സന്ദർശിച്ച് വസ്തുത അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയ ഇ ജി ഐ പ്രസിഡന്റ് സീമ മുസ്തഫ, സമിതി അംഗങ്ങളായ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഭരത് ഭൂഷൺ, സഞ്ജയ് കപൂർ, സീമ ഗുഹ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഭരണഘടനാ വിരുദ്ധമാണെന്ന് നിരീക്ഷിച്ച് സുപ്രീംകോടതി റദ്ദാക്കിയ ഐ ടി നിയമത്തിലെ 66A വകുപ്പ് അടക്കം ചുമത്തിയാണ് ഇംഫാൽ വെസ്റ്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ വകുപ്പ് അനുസരിച്ച് എവിടെയും നിയമ നടപടി അരുതെന്ന് സുപ്രീംകോടതി സംസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞ വർഷം കർശന നിർദ്ദേശം നൽകിയിരുന്നതാണ്. സമുദായങ്ങൾക്കിടയിൽ ശത്രുത വളർത്താൻ, തെറ്റായ വിവരങ്ങൾ ശരിയെന്ന് പ്രചരിപ്പിക്കൽ, മതവികാരം വ്രണപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. എൻ ശരത് സിംഗ് എന്നയാളുടെ പരാതിയിലാണ് കേസെടുത്തത്. സ്ത്രീകളെ നഗ്നരാക്കി തെരുവിലൂടെ നടത്തിയ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവങ്ങളടക്കം കേസെടുക്കാൻ മാസങ്ങൾ വൈകിയ ബി ജെ പി സർക്കാരാണ് എതിർശബ്ദം ഉയർത്തിയപ്പോൾ തന്നെ രാജ്യത്ത് പരമോന്നത മാധ്യമ സംഘടനയെ കേസെടുത്ത് വിരട്ടാൻ ശ്രമിക്കുന്നത്. ഓഗസ്റ്റ് 7 മുതൽ 10 വരെ മണിപ്പൂർ സന്ദർശിച്ച സമിതി സംസ്ഥാനത്തെ മാധ്യമങ്ങൾ കലാപ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് ഏകപക്ഷീയമായിട്ടാണെന്ന് കണ്ടെത്തി. എല്ലാവരെയും പ്രതിനിധാനം ചെയ്യേണ്ട സർക്കാർ കലാപത്തിൽ ഒരു വിഭാഗത്തിന് അനുകൂലമായി പ്രവർത്തിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കുക്കി വിഭാഗത്തെ അനധികൃത കുടിയേറ്റക്കാരെന്നും വിദേശികളെന്നും സർക്കാർ ചാപ്പുകുത്തി. ഒരു വിഭാഗത്തിന്റെ വീടുകൾ ഇടിച്ചു നിരത്തി, ശനിയാഴ്ച പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം റിപ്പോർട്ടിനൊപ്പം പ്രസിദ്ധീകരിച്ച ഒരു ചിത്രത്തിന്റെ അടിക്കുറിപ്പിൽ പിശകുണ്ടായത് തിരുത്തുമെന്ന് ഇ ജി ഐ ഞായറാഴ്ച വ്യക്തമാക്കിയിരുന്നു. ജനക്കൂട്ടം കത്തിച്ച വനംവകുപ്പ് ഓഫീസറുടെ ചിത്രത്തിന് കൂക്കി വിഭാഗത്തിൽ നിന്നുള്ള ആളുടെ വീട് എന്ന തെറ്റായ അടിക്കുറിപ്പാണ് നൽകിയിരുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. എഡിറ്റേഴ്സ് ഗിൽഡ് ദേശദ്രോഹികളും സംസ്ഥാന ദ്രോഹികളുമാണെന്ന് മുഖ്യമന്ത്രി എൻ വീരേന്ദ്ര സിംഗ് ആരോപിച്ചു. മണിപ്പൂർ സർക്കാർ നടപടിയെ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ ശക്തമായി അപലപിച്ചു.